നമസ്കാരം. പുസ്തകപ്പെട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുസ്തകപ്പെട്ടി നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ പന്തി ആരംഭിക്കുകയാണ്. എന്തിനാണ് ഈ പുതിയ പന്തി എന്ന് ചോദിച്ചാൽ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ ഒരു ബോറടിക്കാതെ പലർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അനുഭവിക്കാറുണ്ട്. പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ അങ്ങനെ ഒരു പക്ഷേ അവർ വായനയെ തന്നെ മറന്നു പോകാറ്, അല്ലെങ്കിൽ വായനയെ തന്നെ എന്താ ഇഷ്ടപ്പെടാതെ പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു തുടക്ക വായനക്കാരനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പന്തി നമ്മൾ ആരംഭിക്കുന്നത്. അഥവാ വായിച്ചു തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ വായിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരുപാട് ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ വളരെ ഇൻട്രസ്റ്റോടു കൂടി വായിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന ചില പുസ്തകങ്ങളെയാണ് പുസ്തകപ്പെട്ടി ഈ പന്തിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്ന് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു, തുടർച്ചയായി ഈ പന്തി ഉണ്ടായിരിക്കും എന്നും അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ അധ്യായത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പുസ്തകം ജി ആർ ഇന്ദുഗോപൻ എഴുതിയ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ 4-ാം പതിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ചേർത്തുകൊള്ളുകയാണ്, ഈ പുസ്തകത്തിൻ്റെ വില 180 രൂപയാണ്. ഈ പുസ്തകത്തിൻ്റെ വില വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് നമുക്കൊരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇത് 10% ലാഭത്തിൽ, അല്ലെങ്കിൽ 10% വില കുറവിൽ നിങ്ങൾക്ക് തരാമെന്ന് പുസ്തക സഞ്ചി എന്ന് പറയുന്ന ഒരു പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും നമ്മുടെ കോഡ് PPT10 എന്നാണ് നമ്മുടെ കോഡ്, PPT പുസ്തകപ്പെട്ടിയുടെ PPT10 എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് 10% വിലക്കുറവിൽ എന്ത് ചെയ്യും, പുസ്തക സഞ്ചി എന്ന് പറയുന്ന ആപ്പ് മുഖേന ലഭിക്കുന്നതാണ്. അതിൻ്റെ വിവരം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ജി ആർ ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ വിലായത്ത് ബുദ്ധയെ പറ്റി അതിൻ്റെ പുറകുവശത്ത് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ കുറിപ്പ് വായിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം. അതിൻ്റെ ആകെ മൊത്തം ഒരു സംക്ഷിപ്തം എന്താണെന്ന് ചോദിച്ചാൽ, മറയൂരിലെ മലമുകളിൽ ഒരു ഗുരുവും കൊള്ളക്കാരനായ ശിഷ്യനും തമ്മിൽ ഒരപൂർവമായ ചന്ദന മരത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൻ്റെ കഥയാണ് വിലായത്ത് ബുദ്ധ. പ്രണയവും പകയും പ്രതികാരവും അധികാരവും ആകസ്മികതയും നിസ്സഹായതയുമെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ മഹാഗാഥ എന്നാണ് ഈ പുസ്തകത്തെ പറ്റി ഒരാകെ മൊത്തം സംക്ഷിപ്തം പറയാനാണെങ്കിൽ ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ വിലായത്ത് ബുദ്ധ, ഇതെന്താണ് സംഭവം, ബുദ്ധനെ പറ്റിയിട്ടാണോ, ഇത് ഭയങ്കര സ്പിരിച്വാലിറ്റി ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് അല്ല, വിലായത്ത് ബുദ്ധ ഒരു ടൈപ്പ് ഓഫ് ചന്ദനമരമാണ്. ഇപ്പം കഥ നടക്കുന്നത് മറയൂരിലാണ്. മറയൂരിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൈപ്പ് ഓഫ് ചന്ദനമരത്തിൻ്റെ പേരാണ് വിലായത്ത് ബുദ്ധ. അപ്പോൾ ഈ വിലായത്ത് ബുദ്ധയുമായി ബേസ് ചെയ്ത രണ്ടാളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ കഥയാണ് വിലായത്ത് ബുദ്ധ എന്ന ഈ പുസ്തകം. ഇനി ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഫ്രണ്ടിൽ, അതായത് ഇതിൻ്റെ 4-ാം പതിപ്പിൽ ബുക്കിൻ്റെ മുൻഭാഗത്ത് എഴുതിയിട്ടുണ്ട്, വിലായത്ത് ബുദ്ധ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് എന്ന് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട സംവിധായകൻ സച്ചി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം, നിങ്ങൾക്കറിയാം, ഈഗോ ക്ലാഷുകളുടെ സാധനങ്ങൾ സിനിമയാക്കുന്ന ആളാണ് സച്ചി. കൂടുതൽ പ്രിയപ്പെട്ട കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലി കൂടിയിട്ട് ആണ് ഈ പന്തിയിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. സച്ചി സിനിമയാക്കാൻ ഉദ്ദേശിച്ച ഒരു പുസ്തകമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഈ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്നു. ഞാൻ ഒരുപാട് പേർക്ക് ഈ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു അധ്യായത്തിന് വേണ്ടി ചെയ്യുകയല്ല, വായിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അവർ ആ പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ വായിച്ചതിന് ശേഷം അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് ഇൻട്രസ്റ്റിംഗ്, ഞാൻ എത്ര പെട്ടെന്നാണ് വായിച്ചു തീർത്തത്. കഥ വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോലക്കിലെ ചെമ്പകം എന്ന് പറയുന്ന ഒരു അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയിലെ ഒരു വേശ്യാ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെമ്പകത്തിൻ്റെ വീട്ടിലെ സെറ്റിട്ടാങ്കിൽ ആ പ്രദേശത്തെ വലിയ അത്യാവശ്യം എല്ലാവരും നല്ല പേരുകളൊക്കെ ഉള്ള ഭാസ്കരൻ എന്ന് പറയുന്ന സാർ, ഒരു അധ്യാപകൻ കൂടിയായ ഭാസ്കരൻ സാർ എന്ത് ചെയ്യുന്നു, ആ സെറ്റിട്ടാങ്കിൽ വീഴുന്നു. അന്ന് മുതൽ അദ്ദേഹം തീട്ടം ഭാസ്കരൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ വീണ, അല്ലെങ്കിൽ ഈ പെട്ടുപോയ ഈ അബദ്ധത്തിൽ നിന്ന് കരകയറുമ്പോൾ തന്നെ ഇത്രയും നാളും ഇങ്ങനത്തുള്ള ചീത്തപ്പേരുകൾ വിളിച്ച് ആക്ഷേപിച്ച ജനങ്ങളുടെ മുമ്പിൽ താൻ മരിക്കുമ്പോൾ തൻ കത്തിക്കുന്നത് ഒരു ചന്ദന മരത്തിലായിരിക്കണം എന്നതുകൊണ്ട് അദ്ദേഹം ഒരു ചന്ദനമരം എന്ത് ചെയ്യുന്നു, വെച്ച് വളർത്തുന്നു. ആ ചന്ദനമരത്തിൽ ആ പ്രദേശത്തെ തന്നെ ഏറ്റവും വലിയ ചന്ദന വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന ഡബിൾ മോഹനൻ, അഥവാ സാൻഡൽ മോഹനൻ എന്ന് പറയുന്ന ആൾ അതിൽ കണ്ണുവെക്കുന്നു.
ഈ സാൻഡൽ മോഹൻ ഓൾറെഡി ആരുടെ ഭാസ്കരൻ സാറിന്റെ വിദ്യാർത്ഥിയാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ തമ്മിലുള്ള ഒരു സംഘട്ടനങ്ങൾ മാനസികമായിട്ടുള്ള സംഘട്ടനങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ ശാരീരികപരമായ സംഘട്ടനങ്ങളുമാണ് ഈ പുസ്തകത്തിന്റെ തീം. ഇതാണ് ആകെ മൊത്തം ഈ പുസ്തകത്തെ പറ്റി എനിക്ക് നിങ്ങളോട് ഒരു വൺ ലൈൻ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാനുള്ളത് ഇതാണ്. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഒരുപക്ഷെ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ പുസ്തകത്തിനെ വായിക്കാൻ പിന്നെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കഥ മുഴുവനായി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇവരുടെ ജീവിതത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇവർ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിലേക്ക് കഥാകൃത്തുക്കളെ അല്ലെങ്കിൽ ആ പ്രദേശ കഥാകൃത്ത് ആ പ്രദേശത്തെ ചില വ്യക്തികളെ കൂട്ടിച്ചേർക്കപ്പെടുന്നു, കണ്ണു ചേർക്കപ്പെടുന്നു. അങ്ങനെ ഇതൊരു നല്ല ഒരു 10-170 പേജുകളുള്ള ഒരു പുസ്തകം, സോറി, അല്ലെങ്കിൽ 133-130 പേജുകളുള്ള ഒരു പുസ്തകമാക്കി വളർത്താൻ ശ്രമിക്കുന്നു. അതാണ് ജി ആർ ഇന്ദുഗോപന്റെ എന്താ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകം. നല്ലൊരു വായനാനുഭവം സമ്മാനിക്കുന്നത് ഉറപ്പാണ്. ഡോക്ടർ സുരേഷ് മാധവ് ഈ പുസ്തകത്തിന്റെ പുറകുവശത്ത് എഴുതിയിട്ടുണ്ട്, വായനക്കാരന്റെ മുൻവിധികളെ ഉടയ്ക്കുന്ന അവിചാരിതമായ ആഖ്യാന വളവുകൾ ഇന്ദുഗോപന്റെ കരകൗശലത്തിന്റെ ഭാഗമാണ്. ലോകത്തെക്കുറിച്ചുള്ള അമ്പരപ്പ് തീരുന്നിടത്ത് ജ്ഞാനം ആരംഭിക്കുന്നു എന്ന ധാരണയുള്ള ഒരു എഴുത്തുകാരൻ ഊതിക്കാച്ചിയെടുത്ത മനുഷ്യ സ്വഭാവ ചരിത്രമാണ് വിലായത്ത് ബുദ്ധ എന്ന് ഡോക്ടർ സുരേഷ് മാധവ് ഇതിന്റെ പിന്നാമ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തെ പറ്റി തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഉള്ള ആളുകളാണ് എങ്കിൽ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ വളരെ മനോഹരമായ ഒരു വായനാനുഭവം സമ്മാനിക്കും. ഇതിനകത്ത് ഒരു ചെറിയ കാര്യവും കൂടിയിട്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതിനകത്ത് ഒരു കോട്ടാണ് എനിക്ക് വളരെ വായിച്ചപ്പോൾ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു ഭാഗമാണ്. അവനെ കണ്ടോ ചന്ദനം പരന്ന ഭോജിയ, എന്ന് വെച്ചാൽ സ്വന്തമായി ഭക്ഷണം എടുക്കില്ല, അടുത്ത് മറ്റേതെങ്കിലും മാന്യരായ മരം വേണം. ആ വെള്ളാകിൽ അങ്ങനൊരു പാവം മരമാണ്. ചന്ദനം സ്വന്തം വേര് കൂർപ്പിച്ച് അഖിലിന്റെ വേരിൽ തുളച്ചു കയറും, അവന്റെ അന്നം വിഴുങ്ങി വളരും, ആനന്ദിക്കും. ജനവും അങ്ങനെ മറ്റുള്ളവന്റെ വേദന ഊറ്റിയെടുത്ത് വിഴുങ്ങിയാലേ ദഹിക്കൂ. മുകളിൽ നിന്ന് നോക്കിയാൽ ചന്ദനം എത്ര പവിത്രമായ മരം, അതുപോലാണ് ജനവും ജനാധിപത്യവുമെല്ലാം. ഇങ്ങനെ വളരെ ക്രൂഷ്യലായ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടിയിട്ട് ഈ പുസ്തകത്തിനകത്ത് സന്നിവേശിപ്പിച്ചിരിക്കാൻ ജി ആർ ഇന്ദുഗോപൻ വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യത്വത്തിനെയും മാനുഷിക ബന്ധങ്ങളെയും ഒക്കെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. പുസ്തകത്തിൻ്റെ അവസാനത്തിനകത്തേക്ക് വരുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ അതിൻ്റെ ക്ലൈമാക്സിനെ കൊണ്ടുവന്ന് വായനക്കാരനെ എന്താ വായനക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഈഗോ ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുന്നു, ഒരു നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്കാണ് പുസ്തകം പോകുന്നത്. നല്ല വായനാനുഭവം ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് 1-ാമത്തെ പേജ് മുതൽ 130-ാമത്തെ പേജ് വരെയും ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകം, ജി ആർ ഇന്ദുഗോപന്റെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്, വായിക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ്. എസ്പെഷ്യലി ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ നല്ലൊരു വായനാനുഭവം സമ്മാനിക്കും എന്നതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ ഈ പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനെ വാങ്ങിച്ചു വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പുസ്തകസഞ്ചി എന്ന് പറയുന്ന ആപ്പ് മുഖേന നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും, വാങ്ങിക്കാൻ സാധിക്കും. നമ്മളുടെ ഒരു ചെറിയ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 10% ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് വിലായത്ത് ബുദ്ധ എത്തട്ടെ. കെ വി മണികണ്ഠൻ എഴുതിയ ഒരു കുറിപ്പുണ്ട് ഇതിനകത്ത്, അതിലാത്ത ചെറിയൊരു ഭാഗം ഇതാണ്. നിർത്താതെ വേഗത്തിൽ സ്റ്റേഷൻ പാസ് ചെയ്ത് പോകുന്നൊരു തീവണ്ടിയിൽ മജീഷ്യൻ കണക്കെ വായനക്കാരെ ഇന്ദു ടപ്പേ എന്ന് പെട്ടെന്ന് പിടിച്ചിടുകയാണ് എന്നാണ് കെ വി മണികണ്ഠൻ പറയുന്നത്. അപ്പോൾ പുസ്തകം വായന അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്നൊരുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റി നന്നായി വായിക്കാൻ അല്ലെങ്കിൽ വായനയെ ഇഷ്ടപ്പെടാൻ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകം സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഈ പുസ്തകത്തെ പുസ്തകപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വായിക്കുക, വായിച്ചു വളരുക, എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ പുസ്തകപ്പെട്ടിയുടെ ഇന്നത്തെ അധ്യായം നിങ്ങൾ ഏവരും കണ്ടു കാണും. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റുകളാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കുക. നല്ലൊരു വായനാനുഭവം സമ്മാനിക്കുന്ന പുസ്തകങ്ങളെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നിങ്ങൾ കാണുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പുസ്തകപ്പെട്ടിയുടെ വക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.